നമസ്കാർ ഈ ആഴ്ച നമ്മൾ എട്ടാമത്തെ യൂണിറ്റിലെ എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത് അഭ്യാസ് ഫസ്റ്റ് ചിത്രക്കനേജെ ഖാലി സ്ഥാൻമെ ഉസ്കൻ നാം ലിഖിയേ ചിത്രത്തിന് താഴെ അവിടെ സ്പേസ് ഡോട്ടുകൾ കുറച്ച് ഇട്ടിട്ടുണ്ട് ആ ഡോട്ടിൻ്റെ അവിടെ ആ ഒഴിഞ്ഞ സ്ഥലത്ത് നിങ്ങളതിൻ്റെ പേര് എഴുതണം ഫസ്റ്റ് പിക്ചർ ചിത്രശലഭമാണത് അതിന് നമ്മൾ ഹിന്ദിയിൽ പഠിച്ച പേരെന്താണ് തിത്തലി തിത്തലി എന്ന് എങ്ങനെ എഴുതും ആദ്യം ഈ മാത്ര ത ത ല ഈ മാത്ര തിത്തലി ഇതിൽ ഈ മാത്രയും ഈ മാത്രയും വരുന്നുണ്ട് നെക്സ്റ്റ് പിക്ചർ സ്പൈഡറാണത് സ്പൈഡറിന് എന്താണ് ഹിന്ദിയിൽ പറയുന്ന പേര് കക്കടി ക ക പ്ലസ് പ്ലസ് പിന്നെ കേതക്ഷരമാണ് ഡ അതിൻ്റെ താഴെ ഒരു ഡോട്ട് പിന്നെ ഏത് മാത്ര വേണം അവിടെ ഈ മാത്രയാണ് വേണ്ടത് കക്കടി നെക്സ്റ്റ് പ്ലേറ്റാണ് പ്ലേറ്റിന് ഹിന്ദിയിൽ പറയുന്ന ശബ്ദം ധാലി ഏത് ധായയാണ് തവർഗത്തിൽ രണ്ടാമത്തെ ധ പ്ലസ് പിന്നെ ഏതു മാത്രയാണ് വരിക ആ മാത്ര ല പ്ലസ് ഈ ധാലി നെക്സ്റ്റ് പിക്ചർ ക്ലോക്കാണ് അതിന് ഹിന്ദിയിൽ ഉള്ള ശബ്ദം ഘടി കവർഗത്തിലെ നാലാമത്തെ അക്ഷരം ഖ പ്ലസ് डा ऐने था ये और डॉट प्लस ई मात्रा घड़ी भक्करी भा प्लस का प्लस र्या प्लस ई मात्रा भक्करी गोट इनी नेक्स्ट ഫിഷ് ഫിഷിൻ്റെ ഹിന്ദി വേഡ് മച്ചലി മ പ്ലസ് ഛ രണ്ടാമത്തെ ചായയാണ് ചവർഗത്തിൽ ഛ പ്ലസ് ലാ പ്ലസ് ഇ മാത്ര ക്ലിയർ നെക്സ്റ്റ് പേജ് ടു ചിത്രരേഖകാർ സഹി ശബ്ദക്കെ സാമ്യം കാച്ചിൻ ലഖായിയെ ചിത്രം നോക്കിയിട്ട് ശരിയായ ശബ്ദത്തിൻ്റെ മുന്നിൽ നമ്മൾ ടിക്ക് കൊടുക്കണം ഫസ്റ്റ് പിക്ചർ എലിഫൻറ്റിൻ്റെ പിക്ചറാണ് എലിഫൻ്റിൻ്റെ ഹിന്ദിയിൽ പറയുന്ന പേര് ഇവിടെ രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ സാത്തി സെക്കൻഡ് ഹാത്തി ഇത് എലിഫൻറ്റിന് ഹിന്ദി ശബ്ദം ഏതാണ് കറക്റ്റ് ആൻസർ ഹാത്തി അപ്പോൾ ഹാത്തി എന്നുള്ള അതിൻ്റെ അരികത്തുള്ള ആ ബോക്സിലാണ് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഗേൾൻ്റെ പിക്ചറാണ് ഹിന്ദിയിൽ പറയുന്ന പേര് ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം ലഡ്കി അതിൻ്റെ താഴെ മക്കടി അപ്പം ഇതിലേതാണ് കറക്റ്റ് വേഡ് ലഡ്കി ലാ പ്ലസ് ഡാ പ്ലസ് കാ പ്ലസ് ഇ മാത്ര വരുന്നത് ലഡ്കി താഴെ പൂടുത്ത് ചിത്രശലപ്പം ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗേളും ഇരിക്കുന്നുണ്ട് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ധീധി അതിൻ്റെ താഴെ ദാദി ദീദി എന്ന് വെച്ചാൽ ചേച്ചി എന്നുള്ള ആണ് ദാദി അമ്മൂമ്മ അതായത് അച്ഛൻ്റെ അമ്മ ഇതിലെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള വീട് ദീദി ധാ പ്ലസ് ഇ മാത്ര പ്ലസ് ധാ പ്ലസ് ഇ മാത്ര ദീദി നെക്സ്റ്റ് പിക്ചർ കണ്ട് നമുക്കറിയാം പെട്ടെന്ന് തന്നെ നമുക്കറിയാം അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് ഓപ്ഷൻസ് ഏതൊക്കെയാണ് പാനി നാനി പാനി വാട്ടർ നാനി അമ്മയുടെ അമ്മ അമ്മൂമ്മ ഇനി അതിൻ്റെ താഴത്തെ പിക്ചർ പ്ലേറ്റാണ് പ്ലേറ്റിന് നമ്മളിപ്പോൾ തന്നെ ഒരു വീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്താണെന്ന് നോക്ക് മാലി ധാലി ആൻസർ കിട്ടിയല്ലോ ഏതാണ് ആൻസറ് ധാലി പിന്നെ നമുക്ക് നെക്സ്റ്റ് പേജ് എടുക്കാം ഈ പേജിൽ മൂന്നാമത്തെ ഈ മാത്രയ്ക്ക് മാത്ര ലഖാക്കർ ശബ്ദ പൂരി കി അതായത് ഇ എന്ന സ്വരാക്ഷരത്തിൻ്റെ ഈ മാത്ര ഇട്ട് നമുക്കവിടെ ശബ്ദം പൂരിപ്പിക്കണം ഇവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത് ചാച്ച് പ്ലസ് ഈ മാത്ര അത് ചേർത്ത് എഴു വായിക്കുമ്പോൾ ചാച്ചി ഇനി ആ കോളങ്ങൾ ബോക്സിലുള്ളത് നമുക്ക് നോക്കാം മ ഖ ഡ തന്നിട്ടുണ്ട് ഇനി അതിന് ീ മാത്ര ചേർക്കുമ്പോൾ ശബ്ദം എന്തായി മാറും മക്കടി അതിൻ്റെ താഴത്തെ കോളത്തിൽ തി ത ല തന്നിട്ടുണ്ട് ഇവിടെ ഈ മാത്ര കൂട്ടിച്ചേർക്കണം അപ്പോൾ തിത്തലി നെക്സ്റ്റ് ന ധ നീ മാത്ര എഴുതുമ്പോൾ നധി നെക്സ്റ്റ് ല ക ഡ മാത്ര ചേർക്കുമ്പോൾ ലക്കടി വ അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ഈ മാത്ര ചേർത്ത് എഴുതിയതിന് ശേഷം അടുത്ത അക്ഷരം ഏതാണ് ണ അപ്പോൾ വി വിണ വീണ ഉച്ചാരണം ശ്രദ്ധിക്കണം ഈ മാത്രയാണ് നെക്സ്റ്റ് താഴെ ദി വാ വന്നിരിക്കുന്നത് ഈ മാത്ര ചേർക്കുമ്പോൾ ദീവാളി നെക്സ്റ്റ് ഖ ഢ തന്നിട്ടുണ്ട് ഇനി ഈ മാത്ര ചേർക്കുമ്പോൾ ഘടി താഴെ ബി ജ ല ഈ മാത്ര ചേർത്ത് എഴുതുമ്പോൾ നെക്സ്റ്റ് ഖ രാക്ക് ശേഷമാണ് അവിടെ ഈ മാത്ര എഴുതേണ്ടത് അതെഴുതി നെക്സ്റ്റ് അക്ഷരം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഗരീബ് നെക്സ്റ്റ് കോളത്തിൽ മാ രാ കഴിഞ്ഞിട്ട് ഈ മാത്ര ചേർക്കുമ്പോൾ ഭീമാരി താഴെ ല ഡ ാണ് ഈ മാത്ര ചേർക്കുമ്പോൾ ലഡ്കി നെക്സ്റ്റ് സ ഡ മാത്രം ഉള്ളൂ അവിടെ ഇനി ഈ മാത്ര കൂട്ടി ചേർക്കുമ്പോൾ സാഡി കിട്ടിയല്ലോ ഇനി നാലാമത്തെ അഭ്യാസ് ഹർക്ക് ശബ്ദക്കോ പടിയെ ഓരോ ശബ്ദവും വായിക്കാം ഉച്ചാരൻ കറുത്തേ സമയം അതിൻ്റെ ഉച്ചാരണത്തിൻ്റെ സമയത്ത് ഈ എവിടേക്കാണ് ലെഫ്റ്റിലേക്ക് ഔർ ഈ റൈറ്റിലേക്ക് മാത്രാവോക്കെ അന്തർക്കോ പഹുജാനിയെ അതിൻ്റെ അന്തരം അതിൻ്റെ വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഫസ്റ്റത്തെ പിക്ചർ നോക്കാം ചിടിയ ഇത് ഈ മാത്രയാണ് അതായത് ലെഫ്റ്റിലേക്കാണ് എഴുതിയിരിക്കുന്നത് ചിടിയ ഇനി നെക്സ്റ്റ് ചീൽ റൈറ്റിലേക്കാണ് കെർവിഡ് ലൈൻ വന്നിരിക്കുന്നത് അപ്പോൾ ഉച്ചാരണത്തിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം ചിടിയ ചീൽ ഒന്ന് ഷോർട്ടാക്കിയിട്ടും ഒന്ന് നീട്ടിയിട്ടുമാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ താഴെ കാട് ലെഫ്റ്റിൽ എഴുതുമ്പോൾ കീ കാന്നുള്ള വിഷയത്തിൻ്റെ റൈറ്റിൽ എഴുതുമ്പോൾ കീ ഇനി എൻ്റെ താഴെ എക്സാമ്പിൾ പിത പീല നെക്സ്റ്റ് കോളത്തിൽ മിൽ മീൽ ചിടിയ ചീൽ ഈ രണ്ട് സ്വരാക്ഷരങ്ങളുടെയും സ്വരമാത്രകളുടെ ഉച്ചാരണമാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഏതൊക്കെയാണ് ഇ എന്നുള്ള സ്വരമാത്രയും ഈ എന്നുള്ള സ്വരമാത്രയുടെയും ഉച്ചാരണം ഓക്കെ നെക്സ്റ്റ് പേജ് അഞ്ചാമത്തെ ഈ കെ മാത്ര കെ ശബ്ദോം കെ അക്ഷരോംകോ അലഖ് കർ കെ ലിഖിയേ ഇവിടെ ഈ മാത്രയെ തിരിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ട് നിങ്ങൾ ഈ ലെറ്റേഴ്സ് തന്നിരിക്കുന്ന ശബ്ദത്തിൻ്റെ ലെറ്റേഴ്സ് സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്കിനി പറയണം ഫസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് എക്സാമ്പിൾ തന്നിരിക്കുന്ന വേർഡ് ഏതാണ് മക്കടി അതിനെ സെപ്പറേറ്റ് ആക്കിയിരിക്കുന്നത് മ പ്ലസ് കാ പ്ലസ് ഡ പ്ലസ് ഈ മാത്ര മക്കടി ഇനി അതേപോലെ തന്നിരിക്കുന്ന ശബ്ദങ്ങളുടെ ലെറ്റേഴ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതണം ഫസ്റ്റ് വേഡ് കീൽ ക പ്ലസ് ഇ മാത്ര പ്ലസ് ല ഹാത്തി ഹ പ്ലസ് ആ മാത്ര പ്ലസ് ധ പ്ലസ് ഇ മാത്ര സി ടി സ പ്ലസ് ഇ മാത്ര പ്ലസ് ഠ പ്ലസ് ई मात्रा पनीर पा प्लस ना प्लस ई मात्रा प्लस ढा पनीर गीला गा प्लस ई मात्रा प्लस ला प्लस आ मात्रा लड़की ला प्लस ढा प्लस का प्लस ई मात्रा बा प्लस का प्लस रा प्लस ई मात्रा शीशी शा प्लस ई श प्लस ई प्लस मात्रा।, प्लस प्लस मात्रा ओके क्लियर आराम नीचे लिखे अक्षरों को मिलाकर शब्द लिखिए താഴെ തന്നിരിക്കുന്ന അക്ഷരങ്ങളെ കൂട്ടിച്ചേർത്ത് ഇനി അതിനെ ശബ്ദമാക്കണം നേരത്തെ നമ്മൾ ചെയ്തത് ശബ്ദത്തെ ആക്കി ഇനി നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സെപ്പറേറ്റ് ആക്കിയിരിക്കുന്ന അക്ഷരങ്ങളെ ലെറ്റേഴ്സിനെ നമ്മൾ ശബ്ദങ്ങളാക്കണം ഓക്കെ ച പ്ലസ് ഈ മാത്ര പ്ലസ് ല കൂട്ടി എഴുതുമ്പോൾ ചീൽ म प्लस जा प्लस ई मछली मचली प्लस आ प्लस न प्लस ई इत्र पानी ई इमात्र प्लस ध प्लस 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 ई लात्र बिजली ई प्लस चा प्लस ई प्लस ढा प्लस या प्लस ആ മാത്ര ചിടിയ ഓക്കെ നെക്സ്റ്റ് പേജ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സ്ഥിതിലിക്കേ ചിത്രക്കോ രംഗോംസെ സജായിയെ ഇതിനെ കളറ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇമാച്ച് ചെയ്ത് നമ്മൾ ഈ പിക്ചറിനെ കളറ് കൊടുക്കാനായിട്ടാണ് നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇനി നെക്സ്റ്റ് പേജിൽ ഈ പേജിൽ നമുക്ക് കുറച്ച് ശബ്ദങ്ങൾ പഠിക്കാനുണ്ട് മേരാ പരിവാർ മൈ ഫാമിലി മൈ ഫാമിലിയെക്കുറിച്ച് നമുക്കിതിൽ പഠിക്കണം ഇതിൽ പിക്ചറും തന്നിട്ടുണ്ട് രംഗ് ഭർക്ക സീക്കിയെ നിറം കൊടുത്ത് ഇത് നമുക്ക് പഠിക്കണം ഇതിൽ നിറം കൊടുത്തിട്ട് വേണം ഈ മേരാ പരിവാർ അതിലെ ശബ്ദങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് അപ്പം മേരാ പരിവാർ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്സ് മൈ ഫാമിലി ദാദ ഗ്രാൻഡ് ഫാദർ ഫാതേഴ്സ് ഫാദർ ദാദി ഗ്രാൻഡ് മദർ ഫാദേഴ്സ് മദർ നാന ഗ്രാൻഡ് ഫാദർ മതേഴ്സ് ഫാദർ നാനി ഗ്രാൻഡ് മദർ മതേഴ്സ് മദർ മാത മദർ പിത ഫാദർ ബേട്ട സൺ ബേട്ടി ഡോട്ടർ അപ്പോൾ ഒരു വീടായി കഴിഞ്ഞാൽ അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി മക്കൾ ഇവരെയൊക്കെ ചേർന്നതാണല്ലോ ഒരു കുടുംബം അതുകൊണ്ട് ഒരു കുടുംബത്തിൽ വരുന്ന അംഗങ്ങളുടെ അംഗങ്ങൾക്ക് പറയുന്ന ഹിന്ദിയിൽ പറയുന്ന പേരുകളാണല്ലോ ഇത് അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് നന്നായി എഴുതി പഠിക്കണം ഇപ്പം അച്ഛൻ്റെ അച്ഛന് നമ്മളെന്തു പറയും ദാദ അച്ഛൻ്റെ അമ്മയ്ക്ക് പറയുന്ന പേര് ദാദി അതുപോലെ അമ്മയുടെ അച്ഛന് പറയുന്ന പേര് ഞാന അമ്മയുടെ അമ്മയ്ക്ക് പറയുന്ന പേര് നാനി ഇനി അച്ഛന് പറയുന്ന പേരെന്താണ് പിത അമ്മയ്ക്ക് പറയുന്നത് മാത ഇനി സഹോദരന് ബേട്ട സഹോദരിക്ക് ബേട്ടി ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇത് എഴുതി പഠിക്കണം നന്നായിട്ട് എഴുതി പഠിക്കണം ഓക്കെ